കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. എബ്രായ ലേഖനം 4:1 അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. വിശുദ്ധ ബൈബിളിൽ വിവിധ സ്വസ്ഥതകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ മിക്ക സ്ഥലത്തും നാം കാണുന്നത് ഭൗതിക സ്വസ്ഥതയും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിനെ വിശ്വസിച്ച് അനുസരിക്കുന്നവർക്കുള്ള ആത്മീയ അനുഭവമാണ്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് സ്വസ്ഥതയുടെ വാക്തത്വം ലഭിച്ചവരായിരുന്നു. ദൈവത്തിന്റെ അരുളപ്പാട് അംഗീകരിച്ച് അനുസരിക്കാതിരുന്നതിനാൽ അവർക്കത് ലഭിക്കാതെ പോയി. വാക്തത്വം ലഭിച്ചതുകൊണ്ട് അത് ലഭിക്കത്തില്ല. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ക്രിസ്തു വിശ്വാസികൾക്ക് ലേഖനകർത്താവ് നൽകുന്നത്. 4:1-11 വാക്യങ്ങളിൽ 7 സ്വസ്ഥത എന്ന പദമുണ്ട്. മുന്നറിയിപ്പിൽ ആരംഭിച്ച് പ്രബോധനത്തിൽ അവസാനിപ്പിക്കുകയാണ് ഓരോ വാക്യങ്ങളും. പുറപ്പാട് പുസ്തകം 33:14 എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവം നൽകിത്തരുന്ന സ്വസ്ഥത അനുഭവിക്കുന്നവർ ആ ശാന്തതയും സമാധാനവും മറ്റുള്ളവർക്കും നൽകി കൊടുക്കേണ്ടതാണ്. തിമൊഥെയൊസിന് എഴുതിയ 1:1 എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കണം. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവിക സ്വസ്ഥത ഞങ്ങൾ അനുഭവിക്കുവാനും ഈ പകൽ ഞങ്ങൾ നിമിത്തം മറ്റുള്ളവർക്ക് സ്വസ്ഥത ലഭിക്കാനും കൃപ ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധനാമത്തിൽ തന്നെ.